നമസ്കാരം. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിങ്ങിന്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിശുദ്ധ സഭ മാർച്ച് 28-ാം തീയതി ഞായറാഴ്ച വിശുദ്ധ വലിയ നോമ്പിലെ ഊശാന ഞായർ ഭക്തി പുരസ്സരം കൊണ്ടാടി. യെരുശലേമിന്റെ തെരുവീഥികളിൽ കുരുത്തോലകളും പൂക്കളും വിരിച്ച് ദൈവപുത്രനെ വരവേറ്റതിന്റെ ഓർമ്മകൾ പുതുക്കി വിശ്വാസികൾ ഊശാന പെരുന്നാൾ ആഘോഷിച്ച് വിശുദ്ധവാരത്തിന് തുടക്കം കുറിച്ചു. മലങ്കര സഭയുടെ പരമാധ്യക്ഷനും മലങ്കര മെത്രാപ്പൊലീത്തയും കിഴക്കിന്റെ കാതോലിക്കയുമായ പരിശുദ്ധ മോറാൻമാർ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവ ഓൺലൈൻ വെബ് ടെലികാസ്റ്റിംഗിലൂടെ പീഠാനുഭവ വാര സന്ദേശം നൽകി. വാദേ ദിൽമീന ശുശ്രൂഷ മലങ്കര സഭയുടെ ദേവാലയങ്ങളിൽ ഓശാന ഞായറാഴ്ച വൈകിട്ട് സന്ധ്യാ നമസ്കാരത്തിന് ശേഷം നടത്തപ്പെട്ടു. രക്ഷയുടെ തുറമുഖത്തേക്കെന്നാണ് വാദേ ദിൽമീനോ എന്നതിന്റെ അർത്ഥം. വിശുദ്ധ വേദപുസ്തകത്തിൽ പരാമർശിക്കുന്ന 10 കന്യകമാരുടെ ഉപമയുടെ പുനരാവിഷ്കരണമാണ് ഈ ശുശ്രൂഷ. ബുദ്ധിമതികളായ കന്യകമാർ മണവാളിനോടൊപ്പം മണവറയിൽ പ്രവേശിച്ച പ്രകാരം നിഷ്ഠയോടും ഒരുക്കത്തോടും ഭക്തിയോടും കൂടി നോമ്പനുഷ്ഠിച്ചവർ ഉയർപ്പു പെരുന്നാളിന്റെ തുറമുഖത്തേക്ക് പ്രകാശിതരായി അടുക്കുന്നുവെന്ന സന്ദേശമാണ് ഈ ശുശ്രൂഷ നൽകുന്നത്. ഏപ്രിൽ 1-ാം തീയതി വ്യാഴാഴ്ച ലോകമെമ്പാടും പെസഹ പെരുന്നാൾ ആഘോഷിച്ചു. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനതയുടെ അടിമത്തത്തിൽ നിന്നുള്ള മോചനമായി പെസഹ ആഘോഷിച്ചുവെങ്കിൽ ഇന്ന് കർത്താവായ യേശുമിശിഹ പെസഹായിക്ക് അറുക്കപ്പെട്ട കുഞ്ഞാടിന് പകരം കാൽവരിയിൽ സ്വയം ബലിയായി തീർന്ന് നമ്മെ തിന്മയുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചതിന്റെ അനുസ്മരണമായി പെസഹ പെരുന്നാൾ കൊണ്ടാടുന്നു. പെസഹ ചടങ്ങുകളോടനുബന്ധിച്ച് വിവിധ ദേവാലയങ്ങളിൽ കാൽക്കഴുകൽ ശുശ്രൂഷ നടത്തപ്പെട്ടു. ക്രിസ്തു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിന്റെ സ്മരണയ്ക്കായാണ് പെസഹ പെരുന്നാൾ ദിവസം ഉച്ചയ്ക്ക് ശേഷം മലങ്കര സഭയുടെ വിവിധ ദേവാലയങ്ങളിൽ ഈ ശുശ്രൂഷ നടത്തപ്പെട്ടത്. നമ്മുടെ കർത്താവിന്റെ പീഡാനുഭവത്തെയും ക്രൂശുമരണത്തെയും ഓർത്ത് ലോകമെങ്ങും ഏപ്രിൽ 2-ാം തീയതി ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷകൾ നടത്തപ്പെട്ടു. ഊശാന ഞായറാഴ്ച അക്രമം അഴിച്ചുവിട്ട് ചാത്തമറ്റത്തെയും വരിക്കോലിയിലെയും യാക്കോബായ വിഭാഗം. ചാത്തമറ്റം കർമേൽ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളിയിൽ 45 വർഷങ്ങൾക്ക് ശേഷം നടന്ന ഊശാന ശുശ്രൂഷയിൽ വിശ്വാസികളുടെ വൻ പങ്കാളിത്തത്തോടെ ഭക്തിപൂർവ്വം നടക്കുന്നതിൽ വിരളിപൂണ്ട ചാത്തമറ്റത്തെ യാക്കോബായ വിഭാഗം പള്ളിയുടെ ചുറ്റുമതിൽ തകർത്ത് പ്രശ്നം സൃഷ്ടിച്ചു. പ്രദേശത്ത് സ്ഥിരം പ്രശ്നക്കാരായ ചില വിഘടിത ഗുണ്ടകളാണ് അക്രമം അഴിച്ചുവിട്ടത്. അക്രമകാരികൾക്കെതിരെ പോലീസ് സമയോചിതമായി നടപടിയെടുത്തു. കഷ്ടാനുഭവാഴ്ചയിൽ മുൻ പതിവ് പോലെ തന്നെ വരിക്കോലി പള്ളിയുടെ ബോർഡ് യാക്കോബായ വിഭാഗം നശിപ്പിച്ചു. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവണമെന്ന് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിങ് ആവശ്യപ്പെടുന്നു. മലങ്കര സഭയുടെ മാവേലിക്കര ഭദ്രാസനത്തിലെ സീനിയർ വൈദികൻ വന്യ G99 കോറപ്പിസ്കോപ്പ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. സംസ്കാര ചടങ്ങുകൾ മാർച്ച് 29-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് ഭവനത്തിലെ ശുശ്രൂഷകളെ തുടർന്ന് പുതിയകാവ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ വച്ച് നടത്തപ്പെട്ടു. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിങ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയുടെ സുവർണ ജൂബിലിയുടെ ഭാഗമായി 2019 സെപ്റ്റംബർ 14 മുതൽ 2020 സെപ്റ്റംബർ 14 വരെ പ്രഖ്യാപിച്ചിരുന്ന പദ്ധതികളായിരുന്നു 100 സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ, 1000 സൗജന്യ തിമിര ശസ്ത്രക്രിയ എന്നിവ. ഇതിൽ ഇപ്പോൾ സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ പദ്ധതി നിലവിലില്ല. അർഹതപ്പെട്ട രോഗികൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള ഹൃദയ ശസ്ത്രക്രിയ പാക്കേജാണ് ഇപ്പോൾ ചെയ്യുന്നത്. തിമിര ശസ്ത്രക്രിയ പൂർണ്ണമായും സൗജന്യമായി ചെയ്തു കൊടുക്കുന്നത് ഇപ്പോഴും തുടരുന്നു. COVID-19 കാരണം ഈ സേവനം ലഭ്യമാക്കാൻ കഴിയാതിരുന്ന രോഗികൾക്ക് ഇപ്പോഴും സൗജന്യ തിമിര ശസ്ത്രക്രിയ സേവനം തുടരുന്നു. ഈ സേവനം ലഭ്യമാക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ടത് എറണാകുളം കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ നേരിട്ട് വന്ന് ഡോക്ടറെ കാണുകയും സൗജന്യ തിമിര ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷാഫോറം പൂരിപ്പിച്ച് റേഷൻ കാർഡും ആധാർ കാർഡും സഹിതം അപേക്ഷ സമർപ്പിക്കേണ്ടതുമാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സാധാരണക്കാർക്ക് തിമിര ശസ്ത്രക്രിയ പൂർണ്ണമായും സൗജന്യമായി ചെയ്തു നൽകുന്നതാണ്. എന്നിരുന്നാലും ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന രക്തപരിശോധന, കോവിഡ് നിർണയ പരിശോധന മുതലായവ രോഗി സ്വന്തം ചിലവിൽ ചെയ്യേണ്ടതാണെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. BPL കാർഡുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. മലങ്കര സഭയുടെ തറവാടായ മുളന്തുരുത്തി മർത്തോമൻ പള്ളിയിൽ മലങ്കര സഭയിലെ പരിശുദ്ധ പരുമല തിരുമേനി, പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി, പരിശുദ്ധ ഗീവർഗീസ് ദിദിയൻ ബാവ, അഭിവന്യ യുഹാനന്മാർ സേവേറിയൂസ് തിരുമേനി തുടങ്ങിയ പിതാക്കന്മാർ
പള്ളിമേടയിൽ താമസിച്ച് മർത്തോമൻ പള്ളിയിലെ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന പതിവ് 1972 സഭാതർക്കത്തെ തുടർന്ന് മുടങ്ങുകയും തുടർന്ന് അരനൂറ്റാണ്ടിനു ശേഷം മലങ്കര സഭയുടെ കൊച്ചി ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിയോനിയ ഡോക്ടർ യാക്കോവുമാർ ഐറേനിയോസ് തിരുമേനി മർത്തോമൻ പള്ളിയിലെ പള്ളിമേടയിൽ താമസിച്ച് ഹാശ ആഴ്ചയിലെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. ഉയർപ്പിന്റെ ശുശ്രൂഷ കഴിയുന്നതുവരെ അഭിയോന്യ തിരുമേനി മുളന്തുരുത്തി മർത്തോമൻ പള്ളിയിൽ താമസിച്ച് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം ഒമാൻ സോണിന്റെ ആഭിമുഖ്യത്തിൽ രക്തദാനം നടത്തപ്പെട്ടു. ഒമാനിലെ ഓർത്തഡോക്സ് ഇടവകങ്ങളായ മസ്കറ്റ്മാർ ഗ്രിഗോറിയോസ് മഹാ ഇടവകയിലെയും ഗാല സെന്റ് മേരീസ് ഇടവകയിലെയും യുവജന പ്രസ്ഥാനം അംഗങ്ങൾ ഒമാൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഭവിഷ്യത്തിലുള്ള രക്തബാങ്കിലാണ് രക്തദാനം നടത്തിയത്. സലാല സോഹാർ ഇടവകളിലെ അംഗങ്ങളും പിന്നീട് രക്തദാനം നടത്തും. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ബ്ലഡ് ബാങ്കുകളിൽ രക്തത്തിന്റെ അപര്യാപ്തത അനുഭവപ്പെടുന്ന സാഹചര്യത്തിലാണ് യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ രക്തദാനം സംഘടിപ്പിച്ചത്. ഒമാൻ സോൺ പ്രസിഡന്റ് ഫാദർ തോമസ് ജോസ്, സെക്രട്ടറി ബിജു ജോൺ കൊന്നപ്പാറ, യൂണിറ്റ് സെക്രട്ടറിമാരായ നെബി തോമസ്, സിനോജ് വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്തദാനം സംഘടിപ്പിച്ചത്. ഏറെ നാളത്തെ പ്രതിസന്ധികൾക്കും കാത്തിരിപ്പിനും നിയമ പോരാട്ടങ്ങൾക്കുമൊടുവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനത്തിലെ കത്തിപ്പാറത്തടം സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ കട്ടളവയ്പ് വികാരിയായ വന്യ കൊച്ചുവറമ്പിൽ ഗീവർഗീസ് രംബാച്ചിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ 29 തിങ്കളാഴ്ച നിർവഹിക്കപ്പെട്ടു. അങ്കമാലി ഭദ്രാസനത്തിൽപ്പെട്ട മുടവൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി വികാരി മലങ്കര സഭയുടെ ഭരണഘടന പ്രകാരം നിയമിതനായ റവറന്റ് ഫാദർ ഗീവർഗീസ് കാപ്പിൽ തന്നെ എന്ന് ബഹുമാനപ്പെട്ട മൂവാറ്റുപുഴ മുൻസിഫ് കോടതി ഉത്തരവായി. മുടവൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയെ സംബന്ധിച്ചുള്ള ഒറിജിനൽ സ്യൂട്ടിലാണ് ഇന്ന് ബഹുമാനപ്പെട്ട മൂവാറ്റുപുഴ മുൻസിഫ് കോടതി വിധിയായത്. കോടതി ചിലവും യാക്കോബായ സൊസൈറ്റി വിഭാഗം നൽകണമെന്ന ബഹുമാനപ്പെട്ട കോടതി വിധിച്ചു. 1934 ഭരണഘടന പ്രകാരം ശ്രേഷ്ഠ കാതോലിക്ക തോമസ് പ്രഥമൻ, 2002 റവറന്റ് ഫാദർ ബിജു കൊരട്ടി എന്ന വിഘടിത വിഭാഗം വൈദികനെ ഈ പള്ളിയുടെ വികാരിയായി നിയമിച്ചു എന്നുള്ള വാദവും അതിനായി നൽകിയ വ്യാജ നിയമന കൽപ്പനയും ബഹുമാനപ്പെട്ട കോടതി തള്ളി. ഫാദർ ഗീവർഗീസ് കാപ്പിൽ മുടവൂർ മാർ ഗ്രിഗോറിയോസ് കാതോലിക്കേറ്റ് സെന്റർ വികാരിയാണ് എന്നുള്ള യാക്കോബായ വാദവും ബഹുമാനപ്പെട്ട കോടതി അംഗീകരിച്ചില്ല. മാറിക സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിക്ക് പോലീസ് സംരക്ഷണം അനുവദിച്ചു. മലങ്കര സഭയുടെ കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനത്തിൽപ്പെട്ട മാറിക സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിക്ക് ബഹുമാനപ്പെട്ട മൂവാറ്റുപുഴ സബ് കോടതി പോലീസ് സംരക്ഷണം അനുവദിച്ച് ഉത്തരവായി. ഈ പള്ളിയുടെ ഒറിജിനൽ സ്യൂട്ടിൽ മൂവാറ്റുപുഴ സബ് കോടതിയിൽ നിന്ന് തന്നെ 1934 മലങ്കര സഭയുടെ ഭരണഘടന പ്രകാരം ഈ പള്ളി ഭരിക്കണമെന്നും യാക്കോബായ വിഭാഗത്തിന് ശാശ്വത നിരോധനവും ഏർപ്പെടുത്തി വിധിയായിരുന്നു. എന്നാൽ വിധി വന്നതിനു ശേഷം വിഘടിത വിഭാഗം കോടതി ഉത്തരവുകൾ ലംഘിച്ച് വീണ്ടും തുടരുകയും കൂടാതെ പള്ളിയുടെ അവശ്യ വസ്തുക്കളും മേൽക്കൂര ഉൾപ്പെടെയുള്ള വസ്തുവകകളും നീക്കം ചെയ്യുന്നതിന് ശ്രമിക്കുകയും ചെയ്തു. ഇത് തടയുന്നതിനു വേണ്ടി ഇടവകാംഗങ്ങൾ വീണ്ടും ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കുകയും വിധി നടപ്പാക്കുന്നതിനാവശ്യമായ പോലീസ് സംരക്ഷണം ആവശ്യപ്പെടുകയും ചെയ്തു. അപ്രകാരം വിധി നടപ്പാക്കുന്നതിനാവശ്യമായ പോലീസ് സംരക്ഷണം ഉടൻ ഒരുക്കണമെന്ന് പുത്തൻകുരിശ് DYSP ബഹുമാനപ്പെട്ട കോടതി ഉത്തരവ് നൽകിയിരിക്കുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭ തുമ്പമൺ ഭദ്രാസനത്തിലെ സീനിയർ വൈദികനും പരിശുദ്ധ ഔഗേൻ ബാവായുടെ സന്തത സഹചാരിയും സെക്രട്ടറിയുമായിരുന്ന പരിശുദ്ധ ബാവായോടൊപ്പം പിറവംപള്ളിയിൽ വെച്ച് ക്രൂരമായി മർദ്ദനത്തിന് വിധേയനായ വന്യ MM മാത്യൂസ് കോറപ്പിസ്കോപ്പ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയവിൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പിറവം വലിയ പള്ളിയിലെ ചരിത്രപ്രസിദ്ധമായ പൈതൽ നേർച്ചയ്ക്ക് ദേവാലയം ഒരുങ്ങി. ഉയർപ്പിന്റെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം 4 ഞായറാഴ്ച വെളുപ്പിന് 12 വിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിലുള്ള വിശുദ്ധ രാജാക്കളുടെ മധ്യസ്ഥതയിലുള്ള പുണ്യ പുരാതനമായ പിറവം പള്ളിയിലെ ചരിത്രപ്രസിദ്ധമായ പൈതൽ നേർച്ച ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും. നൂറ്റാണ്ടുകളായി പിറവം പള്ളിയിൽ 50 നോമ്പ് വീടുന്ന സമയം നടത്തിവരുന്നതാണ് 12 പൈതങ്ങളുടെ നേർച്ച. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും 12 അപ്പോസ്തോലന്മാരെയും അനുസ്മരിക്കുന്ന വിധത്തിൽ വൈദികനും കൂടെ 12 വയസ്സിൽ താഴെയുള്ള 12 ആൺകുട്ടികളുമാണ് പൈതൽ നേർച്ചയ്ക്ക് പങ്കെടുക്കുന്നത്. മാനവരാശിയെ പാപത്തിന്റെ കരങ്ങളിൽ നിന്നും മോചിപ്പിച്ച്
മോക്ഷത്തിന്റെ വഴി കാണിച്ചു തന്ന നിത്യരക്ഷകന്റെ ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും സ്മരണകൾ ഉണർത്തി പരിശുദ്ധ സഭ വീണ്ടും ഒരു ഉയർപ്പ് പെരുന്നാളിലേക്ക് പ്രവേശിക്കുന്നു. ഏവർക്കും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിംഗ് സ്നേഹത്തിന്റെയും നന്മയുടെയും സമാധാനത്തിന്റെയും ഈസ്റ്റർ ആശംസകൾ നേരുന്നു. ലോകം മുഴുവനും കടുത്ത ആശങ്ക ഉയർത്തി കൊറോണ വൈറസ് മൂലമുള്ള രോഗം ഇപ്പോഴും മനുഷ്യനിൽ പടർന്നുകൊണ്ടിരിക്കുന്നു. ശക്തമായ ജാഗ്രത തുടരുക. ഈ മഹാമാരിയിൽ നിന്നും ലോകത്തെ വിമുക്തമാക്കുവാൻ നാം ഓരോരുത്തരും സഹകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കൃത്യമായ സാമൂഹിക അകലം പാലിക്കുകയും മാസ്കുകൾ ശരിയായ രീതിയിൽ ധരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് സ്നേഹപൂർവം ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ സുരക്ഷ നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന ബോധ്യത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് നമ്മെയും സമൂഹത്തെയും സംരക്ഷിക്കാം. എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ എന്ന് പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.